ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ മൾട്ടി റേറ്റ് ഡി എസ് പി ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിലെ ഡൗൺ സാമ്പിളിംഗ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അപ്പ് സാമ്പിളിംഗ് ആണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ഡൗൺ സാമ്പിളിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ സാമ്പിളിംഗ് റേറ്റ് ബൈ എൻ ഇൻഡിജർ ഫാക്ടർ ഐ ഓർ എൽ. നമ്മൾ ഡൗൺ സാമ്പിളിങ്ങിൽ ഡി ഓർ എം എന്ന് പറഞ്ഞു പോലെ ഇവിടെ നമുക്ക് ഐ ഓർ എൽ ആണ്. സോ ഈ അപ്പ് സാമ്പിളിംഗ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഒപ്റ്റൈൻഡ് ബൈ ഫാക്ടർ ഓഫ് എൽ ബൈ ഈക്വലി സ്പേസ്ഡ് സീറോസ് ബിറ്റ്വീൻ ഈച്ച് പാർട്സ് ഓഫ് ദ സാമ്പിൾ. അതായത് ഏത് ഫാക്ടർ വെച്ചിട്ടാണോ നമ്മൾ അപ്പ് സാമ്പിൾ ചെയ്യുന്നത് അത് മൈനസ് വൺ, ദാറ്റ് ഈസ് എൽ മൈനസ് വൺ സീറോസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ കൊടുക്കുകയാണ്. സോ അപ്പ് സാമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് സപ്പോസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ടാണ്, നമ്മൾ അപ്പ് സാമ്പിളിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ്, എൽ ഇസ് ദ ഇൻഡിജർ ഫാക്ടർ ഫോർ അപ്പ് സാമ്പിളിംഗ് ആൻഡ് നമ്മൾ അതിൻ്റെ കൂടെ അപ്പ് ആരോ ആയിട്ടൊരു സിമ്പിൾ നമ്മളിങ്ങനെ കൊടുക്കും. അപ്പ് സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടൈം ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സിഗ്നൽ സയൻസ് സിസ്റ്റം പഠിച്ചപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പ് സാമ്പിളിംഗ് കേസിൽ ടൈം ഡൊമെയിനിൽ ഡിവിഷൻ ആണ് സംഭവം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടൈം ഡൊമെയിനിലുള്ള ഒരു എക്സ് ഓഫ് എൻ സിഗ്നൽ എടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ 1, 2, 3, 4, 5 ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിനെ നമ്മൾ അപ്പ് സാമ്പിൾ ചെയ്യുക വിത്ത് ദ ഫാക്ടർ 3, എൽ ഇസ് ഈക്വൾ ടു അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൾ ടു 3 ആണ്. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ അപ്പ് സാമ്പിൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 - 1 0 നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെ ഇടയിലും കൊടുക്കുകയാണ് ചെയ്യുക. ദറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെയാണ് വരിക, ഫസ്റ്റ് എലമെൻറ്റ് 1 അതുപോലെ വരും, 3 - 1 - 2 ആണ്. സോ 2 0 നമ്മൾ കൊടുക്കുന്നു. ദെൻ അടുത്ത എലമെൻറ്റ് 2 - 2 0 3 - 2 0 4 - 2 0 ഇവിടെ ഒരു 5 ഞാൻ മിസ് ചെയ്തതാണ്, 5 കൂടെ നമുക്ക് വരും. ദെൻ അഗെയിൻ 2 0. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് വരിക, ഈ ഔട്ട്പുട്ട് വരിക. സോ ടൈം ഡൊമെയിനിലുള്ള ഒരു സിഗ്നലിനെ അപ്പ് സാമ്പിൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. സോ ഇതിൻ്റെ പ്രോസസ്സ് വേണമെങ്കിൽ മാറ്റ്ലാബിലും ഞാൻ കാണിച്ചു തരാം, അതും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഈ അപ്പ് സാമ്പിളിംഗ് നമുക്ക് മാറ്റ്ലാബിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മളിപ്പോൾ ചെയ്ത അപ്പ് സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾ നമുക്ക് മാറ്റ്ലാബിലൊന്ന് ചെയ്തു നോക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ആ സീക്വൻസ് 1, 2, 3, 5, 6. ഓക്കെ, ജസ്റ്റ് ഒരു സീക്വൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിതിനെ അപ്പ് സാമ്പിൾ ചെയ്യാൻ പോവാണ്. സോ അപ്പ് സാമ്പിൾ എന്ന് തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. സോ അപ്പ് സാമ്പിൾ ദെൻ ബ്രാക്കറ്റിനകത്ത് എക്സ് കൊടുക്കുകയാണ്. സോ നമുക്കിവിടെ 3 ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ ഓരോ സീക്വൻസിന് ശേഷവും 2 0 ആഡ് ചെയ്ത് വരും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഈ സെയിം സാധനം അപ്പ് സാമ്പിൾ 3 പകരം 2 ആണ് കൊടുത്തിരുന്നതെങ്കിൽ എനിക്ക് 1 0 ആണ് ഓരോ സീക്വൻസിൻ്റെ ഇടയിലും വരിക. ഓക്കെ, സോ നമുക്കിതുപോലെ എത്ര വേണമെങ്കിലും, ഇപ്പോൾ 3 പകരം ഞാൻ 5 കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് 4 0 വന്നേനെ. സോ ഇങ്ങനെയാണ് അപ്പ് സാമ്പിളിങ് മാറ്റ്ലാബിനകത്ത് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെ നമ്മൾ ഫ്രീക്വൻസി ഡൊമെയിനിൽ ഈ സാധനം നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ സ്പെക്ട്രം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ എക്സ്പാൻഷൻ അവിടെ സംഭവിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് y(e^j)ω എന്നുള്ള ഫാക്ടറിനെ നമ്മൾ ആ ഐ ഫാക്ടറുമായിട്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്ക് സംഭവിക്കുക. ദറ്റ് ഈസ് x(e^j)ω ഈസ് ദ ഫ്രീക്വൻസി കംപ്രസ്ഡ് വേർഷൻ ഓഫ് ദ ഇൻപുട്ട് ബൈ ദ ഫാക്ടർ ഐ. ദറ്റ് ഈസ് ഇഫ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് പീരിയോഡിക് വിത്ത് 2π, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് റിപ്പീറ്റ് ഐ ടൈംസ് ഇൻ എ പീരീഡ് ഓഫ് 0 - 2π. നമ്മളുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2π ആണെങ്കിൽ ആ ഒരു പീരീഡിൽ എന്ത് സംഭവിക്കും, നമ്മൾ കൊടുക്കുന്ന ഫാക്ടർ അനുസരിച്ചിട്ട് അത്രയും വാല്യൂസ് മൾട്ടിപ്ലിക്കേഷനായിട്ടാണ് വരിക. ദാറ്റ് ഈസ് അത്രയും സ്പെക്ട്രം അവിടെ മൾട്ടിപ്ലൈ ആണ് നടക്കുക ആ ഒരു പെർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്തിനകത്ത്. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദ സ്പെക്ട്രം ഓഫ് എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഈസ് ഷോൺ ഇൻ ബിലോ. നമുക്കിതുപോലെ ഒരു സ്പെക്ട്രം തന്നിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ അപ് സ്കെയിൽ ചെയ്യുകയാണ് ഫോർ ഐ ഈസ് ഈക്വൽ ടു 2 and 3. രണ്ട് കേസസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അപ് സ്കെയിൽ ബൈ 2 ചെയ്യാം. സോ അപ് സ്കെയിൽ ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ മാറും, x(e^2)ω ആയിട്ട് മാറും. നമുക്കിവിടെ ഒരു ഫ്രീക്വൻസിയിൽ 1ω ആണ് വന്നിരുന്നത്, പക്ഷേ ഇവിടെ എൽ ഇസ് ഈക്വൽ ടു 2 ചെയ്ത് അപ്പ് സാമ്പിൾ ചെയ്യുന്ന സമയത്ത് x(e^2)
ടു ഒമേഗ നമുക്കവിടെ വരും. സോ വെൻ ഐ ഇസ് ഈക്വൽ ടു ടു വരുന്ന സമയത്ത് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എങ്ങനെയാണ് വരിക? ഡിവൈഡഡ് ബൈ ഐ ആണ് വരിക. ഡൗൺ സാമ്പിളിംഗിൽ നമ്മൾ ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്, ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ ഐ വരും. ദാറ്റ് മീൻസ് ക്വസ്റ്റ്യനിൽ നമുക്ക് ടോട്ടൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2π ആയിരുന്നു കിട്ടിയിരുന്നത്, പക്ഷേ ഇവിടെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാൻഡ് വിഡ്ത്ത് എങ്ങനെയായിട്ട് മാറും? പൈ ആയിട്ട് മാറുകയാണ് ചെയ്യുക. സോ ഈ തന്നിരിക്കുന്ന സാധനം നമ്മളൊന്ന് പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം ടോട്ടലി പൈ ആണ് ബാൻഡ് വിഡ്ത്ത് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളുടെ ഇൻപുട്ടിനകത്ത് എന്തായിരുന്നു? -π to π ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ നമുക്ക് -π/2 to π/2 ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തു. സോ രണ്ട് സ്പെക്ട്രം വന്നു. സോ ടോട്ടൽ നമുക്ക് എത്ര സ്പെക്ട്രം വരുന്നുണ്ട്? ഈ ഒരു ഹാഫ് ഉണ്ട്, ഈ ഒരു ഹാഫ് ഉണ്ട്, ഈ ഒരു ഫുൾ ഉണ്ട്. സോ ടോട്ടൽ നമുക്ക് 2 spectrums ആണ് ഈ ഒരു 2π ബാൻഡ് വിഡ്ത്തിനകത്ത് വരുന്നത്. സോ രണ്ട് സ്പെക്ട്രം വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്പെക്ട്രം നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു സ്പെക്ട്രം നമ്മൾ ടൈം ഡൊമെയിനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി വി വിൽ ബി ഗെറ്റിംഗ് 2 images. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ നമ്മൾ സെക്കൻഡ് കേസ് എടുക്കുകയെന്ന് വിചാരിക്കുക. ഫോർ L is equal to 3 എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? x(e^j3ω) ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 3 ആയിട്ട് ആ ഫ്രീക്വൻസി കോമ്പണൻറ്റ് മൾട്ടിപ്ലൈ ആവും. അതായത് i(3) ആവുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് എങ്ങനെ മാറും? ബാൻഡ് വിഡ്ത്ത് ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 2π/3 ആയിട്ട് അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എഗെയിൻ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതിനെ നമ്മൾ പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്ത് എങ്ങനെ വരും? നമ്മളുടെ -π/2 to π അവിടെ നമുക്ക് ടോട്ടൽ 3 വരും. ദാറ്റ് മീൻസ് ദീസ് 3, ഇതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് വരുന്നത് -π to π. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 3 spectrums വരും. ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്പെക്ട്രത്തിനും ഓരോ ഇമേജസ് ആയിട്ടാണ് കിട്ടുക. നമുക്ക് ആക്ച്വലി വി നീഡ് ഓൺലി 1 image. സോ ഇവിടെ ഇങ്ങനെ നമുക്ക് കൂടുതൽ ഇമേജസ് കിട്ടുക എന്ന് പറയുന്നതും നമുക്കൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. നമ്മൾ ഡൗൺ സാമ്പിളിങ്ങിനകത്ത് ആലിയാസിങ് കിട്ടിയ പോലെ ഇവിടെ നമുക്ക് എക്സ്ട്രാ സ്പെക്ട്രംസ് ആണ് വരുന്നത്. സോ ഇതും ഇറ്റ്സ് ആൻ അൺവാണ്ടഡ് പ്രൊസീജർ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? വി ആർ യൂസിങ് ആൻറ്റി ഇമേജിങ് ഫിൽട്ടേഴ്സ്. മറ്റേടത്ത് നമ്മൾ ആൻറ്റി അലയാസിങ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്ത പോലെ തന്നെ ഹിയർ വി ആർ യൂസിങ് ആൻറ്റി ഇമേജിങ് ഫിൽട്ടേഴ്സ്. സോ ആൻറ്റി ഇമേജിങ് ഫിൽട്ടറിൽ എന്താ ചെയ്യുക? വെൻ അപ്സാമ്പിൾഡ് ബൈ ഫാക്ടർ ഓഫ് ഐ, ദ ഔട്ട്പുട്ട് സ്പെക്ട്രം വിൽ ഹാവ് ഐ ഇമേജസ് ഇൻ ഈച്ച് പീരീഡ് വിത്ത് ഈച്ച് ഇമേജ് ബാൻഡ് വിഡ്ത് ടു π/i. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ π/i ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മളൊരു ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുക. അതിനും ഹയറിലേക്കുള്ള ഫ്രീക്വൻസി കോമ്പണൻസുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു സിംഗിൾ ഇമേജ് മാത്രം നമ്മളവിടെ കൺസിഡർ ചെയ്യും. സോ സിൻസ് എ ഫ്രീക്വൻസി സ്പെക്ട്രം ഇൻ ദ റേഞ്ച് ഈസ് 0 to π/i ആർ യുണീക്ക് ആൻഡ് വി ഹാവ് ടു ഫിൽട്ടർ ദ അതർ ഇമേജസ്. സോ നമ്മൾ എന്ത് ചെയ്യും? ദ ഔട്ട്പുട്ട് ഓഫ് അപ്സാമ്പിൾഡ് ഈസ് പാസ്ഡ് ത്രൂ എ ലോ പാസ് ഫിൽട്ടർ വിത്ത് ബാൻഡ് വിഡ്ത് π/i. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ലോ പാസ് ഫിൽട്ടർ. സോ നമ്മൾ പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്സാമ്പിളിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണ്ടാവുന്ന എത്രയും ചിലപ്പോൾ മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാവും, അതിനകത്തുനിന്ന് π/i ബാൻഡ് വിഡ്ത്ത് വെച്ചിട്ട് നമ്മളൊരു ആൻറ്റി ഇമേജിങ് ഫിൽട്ടർ വിച്ച് ഇസ് എ ലോ പാസ് ഫിൽട്ടർ, ആ ഒരു ലോ പാസ് ഫിൽട്ടർ യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ സിംഗിൾ ഇമേജ് മാത്രം നമ്മൾ കടത്തി വിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ് ഇവിടെ ചെയ്യുന്നത്. സോ ആൻറ്റി അലയാസിങ് ഫിൽട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡൗൺ സാമ്പിളിങ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ ആൻറ്റി ഇമേജിങ് ഫിൽട്ടർ ചെയ്യുന്നത് അപ്സാമ്പിൾ ചെയ്തതിന് ശേഷം നമ്മൾ ആൻറ്റി ഇമേജിങ് ഫിൽട്ടർ യൂസ് ചെയ്യും. സോ ഇതാണ് 2 types ഓഫ് മൾട്ടി റേറ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.